നമസ്കാരം നടിയെ ആക്രമിച്ച കേസിൽ പുനരന്വേഷണവുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് സംഘത്തിനെതിരെ പരാതിയുമായി ദിലീപിന്റെ അഭിഭാഷകൻ എത്തുമ്പോൾ വാർത്തകൾ ആദ്യം നൽകുന്നത് ഷാജൻസ് കറിയുടെ ഓൺലൈൻ ചാനലാണ് എന്ന പരാമർശം കേസിൽ മേൽനോട്ടം വഹിക്കുന്ന ക്രൈംബ്രാഞ്ച് എ ഡി ജി പി ശ്രീജിത്ത് അന്വേഷണ ഉദ്യോഗസ്ഥനായ ഡിവൈഎസ്പി ബൈജു പൗലോസ് എന്നിവർക്കെതിരെ അഡ്വക്കേറ്റ് ഫിലിപ്പ് ടി വർഗീസ് ആണ് ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിക്ക് പരാതി നൽകിയത് ഈ പരാതിയിലാണ് ഷാജൻസ് കറിയേയും ഓൺലൈൻ ചാനലിനെയും കുറിച്ച് പരാമർശമുള്ളത് കേസിൽ വിചാരണ അട്ടിമറിക്കാനാണ് എ ഡി ജി പി ശ്രീജിത് ശ്രമിക്കുന്നത് എന്ന് പരാതിയിലുണ്ട് നിയമവിരുദ്ധമായിട്ടാണ് അന്വേഷണ സംഘം പ്രവർത്തിക്കുന്നത് എ ഡി ജി പി ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ അഭിഭാഷകർക്കെതിരെ അപവാദം പ്രചരിപ്പിക്കുന്നു കേസിൽ വിചാരണ നടക്കുമ്പോൾ ബാലചന്ദ്രകുമാർ എന്നയാളെ രംഗത്തിറക്കി കഥകൾ മെനയുന്നു ബാലചന്ദ്രകുമാർ വർഷങ്ങളായി എ ഡി ജി പിയുടെ സുഹൃത്താണ് എന്നാണ് ആരോപണം ഓഡിയോ ക്ലിപ്പുകൾ ആദ്യം പുറത്തു വരുന്നത് മറുനാടൻ മലയാളിയിലൂടെയാണ് എന്ന് സമ്മതിക്കുന്ന ദിലീപിന്റെ അഭിഭാഷകൻ മറ്റ് ഗൂഢാർജനകളൊന്നും തന്നെ മറനാടനെതിരെ ആരോപിക്കുന്നുമില്ല മറണാടനൊപ്പം റിപ്പോർട്ട് ടിവിക്കെതിരെയും പരാതിയിൽ പരാമർശമുണ്ട് നടിയെ ആക്രമിച്ച കേസിൽ മാഡം കാവ്യമാധവൻ ആണോ എന്ന സംശയത്തിലാണ് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ അതിന് കാരണം ക്രൈംബ്രാഞ്ചിന് കിട്ടിയ ഒരു ഓഡിയോ ആണ് ദിലീപിന്റെ സഹോദരി ഭർത്താവിൽ നിന്ന് ക്രൈംബ്രാഞ്ചിന് ലഭിച്ച മൊബൈലുകളിലെ പരിശോധനയിലാണ് ഈ നിർണായക തെളിവുകൾ ക്രൈംബ്രാഞ്ചിന് ലഭിച്ചത് ഈ തെളിവ് മറന്നാടൻ പുറത്തുവിട്ടിരുന്നു നടിയാക്രമിച്ചതിന് പിന്നാലെ പല നിർണായക വസ്തുതകളും ചർച്ചയാക്കിയ മറുനാടിന്റെ മറ്റൊരു സൂപ്പർ എക്സ്ക്ലൂസീവ് ആയിരുന്നു അത് ഇതാണ് ദിലീപിന്റെ അഭിഭാഷകന്റെ വ്യാജ ആരോപണങ്ങൾക്ക് കാരണം ഈ സാഹചര്യത്തിലാണ് ഫിലിപ് ടി വർഗീസിന്റെ ആരും പുറത്തുവിടാത്ത പരാതിയുടെ പൂർണ്ണരൂപം മറുനാടൻ പ്രസിദ്ധീകരിച്ചത് ഒൻപത് മിനിറ്റ് നീളുന്ന ഓഡിയോയും പുറത്തുവിട്ടു സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലിനെ തുടർന്ന് ദിലീപിനെതിരെ വധഗൂഢാലോചന കേസ് കൂടി രജിസ്റ്റർ ചെയ്തിരുന്നു ഇതിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി ദിലീപ് ഉൾപ്പെടെയുള്ള പ്രതികളുടെ ഫോൺ പരിശോധിക്കണമെന്ന് അന്വേഷണ സംഘം ആവശ്യപ്പെടുകയും ചെയ്തു കോടതി അംഗീകരിച്ചതോടുകൂടി വൈ മനസ്യത്തോടെയാണ് എങ്കിലും ദിലീപ് ഫോണുകൾ കൈമാറി ഫോറൻസിക് ലാബിൽ മൊബൈൽ ഫോണുകൾ പരിശോധനയ്ക്ക് വിധേയമാക്കി ഈ സമയത്ത് നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ ദിലീപിന്റെ ഫോണിൽ നിന്ന് ലഭിച്ചു എന്നാണ് അന്വേഷണ സംഘം പറയുന്നത് കോടതിയിൽ നിന്നുള്ള സുപ്രധാനമായ രേഖകളാണ് ദിലീപിന്റെ ഫോണിൽ നിന്ന് ലഭിച്ചത് എന്നാണ് വിവരം ഇതിലാണ് കാവ്യമാധവനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ഫോൺ സംഭാഷണം ഉള്ളത് ഇത് കോടതിയിൽ ക്രൈംബ്രാഞ്ച് സമർപ്പിച്ചു ഇതിന് പിന്നാലെയാണ് ഓഡിയോ മറനാടൻ പുറത്തുവിട്ടത്